A large number of Hindus protested outside the BBC headquarters in London on Saturday against its coverage of both British Hindus and India. The protest was directed particularly against BBC coverage of the recent rioting in Leicester. ഈ കാണുന്ന ദൃശ്യങ്ങൾ രണ്ടു മാസം മുമ്പ് ഒക്ടോബർ 30, 2022 ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിൽ ഒരു കൂട്ടം ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് കോമയിൽ വായിക്കണം, ഹിന്ദുത്വവാദികൾ എന്ന് തന്നെ നമുക്ക് അവരെ വിളിക്കാവുന്നതാണ്. അവർ ബി ബി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ പോയിട്ട് അലമ്പുണ്ടാക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. ലെസ്റ്ററിൽ നടക്കുന്ന ഹിന്ദു മുസ്ലിം കലാപത്തെക്കുറിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് ഇതിന്റെ കാരണം. ബി ബി സി ബയസ്ഡ് ആണെന്ന്, അതാണ് ഈ കലാപരിപാടികളുടെ അടിസ്ഥാനം. ബി ബി സി ആന്റി ഹിന്ദു ആന്റി ഇന്ത്യ എന്നൊക്കെ വിളിച്ചു പോയിക്കൊണ്ട് കോട്ട് സൂട്ടുമിട്ട കുറെ ഹിന്ദുത്വവാദികൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ബി ബി സി ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു ഡോക്യുമെന്ററി ഈ കലാപമൊക്കെ കഴിഞ്ഞ് 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുറത്തിറക്കിയത് എന്ന ചർച്ചയാണ് എല്ലായിടത്തും ചൂട് പിടിച്ചു നിൽക്കുന്നത്? സംഘപരിവാർ ഇതിൽ വലിയ ഗൂഢാലോചന തിയറിയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ബ്രിട്ടന്റെ കോളനിയായിരുന്നു ഇന്ത്യ, അപ്പൊ ആ ഇന്ത്യ ബ്രിട്ടനേക്കാൾ വളരുന്നതിൽ ബ്രിട്ടൻ അസൂയയാണ് എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ ബ്രിട്ടൻ ഭരിക്കുന്നത് ബി ബി സി ആണല്ലോ. ബി ബി സിക്ക് വിശ്വാസ്യത ഇല്ല എന്ന് വേറൊരു കുറെ പേര് പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബി ബി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കയറി ചൂറിഞ്ഞ സംഘികളാണ് ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് സഹി കെട്ടു, ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല. മോദിക്ക് പണി കൊടുത്തത് ബി ബി സി ഒന്നുമല്ല, സംഘപരിവാറുകാർ തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായൊരു പോസ്റ്റർ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. അതിങ്ങനെ യു കെയിലെ ലെസ്റ്ററിൽ തൂക്കിയ ഒരു തെരുവിൽ മുറുക്കിത്തുപ്പുന്ന സാമൂഹ്യ വിരുദ്ധവും വൃത്തിയില്ലായ്മയുമാണെന്ന് എഴുതിയ ഒരു ബോർഡാണ്, അതൊരു സൈൻ ബോർഡ് പോലെ. അതിൽ ഇംഗ്ലീഷിൽ കൂടാതെ പിന്നെ എഴുതിയിരിക്കുന്നത് ഗുജറാത്തി ഭാഷയിലാണ്. ഈ ഒരൊറ്റ ബോർഡിൽ നിന്നും ലെസ്റ്റർ തെരുവ് എന്നാൽ ഒരു ഗുജറാത്തി തെരുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രൂഫാണിത്. സായിപ്പന്മാര് മുറുക്കിത്തുപ്പാറില്ല, നമ്മളെ ചീത്ത പരിപാടിയാണ് ഇതൊക്കെ. തെരുവുകളിൽ മുറുക്കിത്തുപ്പുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, അതൊരു നിസ്സാരമായ കാര്യമായി വേണമെങ്കിൽ പറയാം. അവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നു, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, ചോരപ്പുഴി ഒറുക്കുന്നു, പരസ്പരം തമ്മിൽ തല്ലുന്നു, അടിയുണ്ടാക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇന്ത്യ തോറ്റാൽ പോലും ഇവർ വയലന്റ് ആകുന്നു. ഭരണകൂടം ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അവിടെ മറ്റു മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇംഗ്ലണ്ടിലെ സംഘികൾ തന്നെയാണ് ലെസ്റ്റർ ബി ബി സിക്ക്, പിന്നെ ലെസ്റ്റർ മേയർ ബി ബി സിക്ക് ഒരു അഭിമുഖം നൽകിയപ്പോൾ പറഞ്ഞ് സംഘിയല്ലാത്ത ഒരു ഇന്ത്യക്കാരനും കേട്ട നാണിക്കുന്നൊരു അഭിമുഖം. അദ്ദേഹം പറയുന്നത് ഈ നടക്കുന്ന സംഘർഷങ്ങൾക്ക് ഹിന്ദു മുസ്ലിം ലഹളയ്ക്ക് പ്രാദേശികമായി യാതൊരു കാരണങ്ങളുമില്ല, ഇതിന് ലണ്ടനുമായി യാതൊരു ബന്ധവുമില്ല. സമുദായങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന നുണപ്രചാരണങ്ങളാണ് ഈ സംഘർഷങ്ങൾക്കൊക്കെ കാരണമാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നുവെച്ചാൽ യു കെയിലെ ഒരു തെരുവ് കത്തിയെരിയുന്നത് യു കെയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല. ഏത് സോഷ്യൽ മീഡിയ എന്ന് ചോദിക്കാൻ മറക്കരുത്, നമ്മളുടെ സോഷ്യൽ മീഡിയ തന്നെ. ബി ജെ പി ഐ ടി സെല്ലുകൾ പടച്ചുവിടുന്ന നുണകളുള്ള നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ. അത് കഴിഞ്ഞ് സംഘർഷങ്ങളെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത 20,000 ട്വീറ്റുകൾ ബി ബി സി പരിശോധിച്ചു. പകുതിയിലധികവും ഇന്ത്യയിൽ നിന്നുള്ളതാണെന്ന് അവർ കണ്ടെത്തി. രണ്ട് സമുദായങ്ങൾ തമ്മിൽ നടന്ന സംഘർഷത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ട്വീറ്റ് ചെയ്യപ്പെട്ട ഹാഷ്ടാഗ് ലെസ്റ്റർ, ഹാഷ്ടാഗ് ഹിന്ദു അണ്ടർ അറ്റാക്ക്, ഹാഷ്ടാഗ് ഹിന്ദുസ് അണ്ടർ അറ്റാക്ക് ഇൻ യു കെ എന്നിവയായിരുന്നു. ഈ ഷെയർ ചെയ്യപ്പെട്ട 30 ലിങ്കുകളിൽ 11 ലിങ്കുകളും ഓപ്പ് ഇന്ത്യ എന്ന സംഘപരിവാർ വിഷൻ ചീറ്റൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച വാർത്തകളായിരുന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇനി പറയൂ, മോദിക്ക് പണി കൊടുത്തത് ബി ബി സി ആണോ? സ്വന്തം നാട്ടിൽ തോന്നിയാസം കാണിക്കുന്നത് പോലെ അന്യനാട്ടിൽ നിന്ന് തോന്നിയാസം കാണിച്ചാൽ ഇതുപോലെ പണി പാലും വെള്ളത്തിൽ കിട്ടും. അവിടുത്തെ വർഗീയവാദികളെ ഒന്നും ബി ബി സി മൈൻഡ് ചെയ്തില്ല, അവരൊന്നും ബി ബി സിയുടെ എതിരാളികളെയല്ല, പകരം അവരുടെ നേതാവിനിട്ട് കണക്കിന് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ നേതാവ് ഗുജറാത്തിൽ മുസ്ലിം വംശഹത്യ നടത്തിയിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എങ്ങനെ നന്നാവും എന്ന് തന്നെയാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ ബി ബി സി കാണിച്ചു തരുന്നതും അവരോട് ചോദിക്കാതെ ചോദിക്കുന്നതും അതുതന്നെയാണ്. ഓപ്പ് ഇന്ത്യയുടെ വാർത്തകൾ എന്ന് പറയുന്നത് ഭയങ്കര ബയസ്ഡ് ആണ്. ഹിന്ദുക്കൾ എല്ലായ്പ്പോഴും ആക്രമിക്കപ്പെടുന്നു എന്നതാണ് അവരുടെ പ്രധാന വാർത്ത. ലെസ്റ്ററിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഗസ്റ്റ് ഓദർ എന്ന പേരിൽ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താത്ത ഒരാൾ എഴുതിയത് ലെസ്റ്റർ വംശഹത്യ ആ വാക്കാണ് ഉപയോഗിച്ചത്. ഇന്ത്യയുടെ നശീകരണത്തിന് വേണ്ടിയുള്ള ആഹ്വാനവും അക്രമവുമായി വിപുലീകരിക്കപ്പെട്ടു എന്നാണ്. സെപ്റ്റംബർ 22 പ്രതിഷേധക്കാർ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി അലമ്പും കലാപമൊക്കെ ഉണ്ടാക്കി. ഈ സംഘർഷങ്ങളിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമൊക്കെ പരിക്കേൽക്കുകയും പങ്ക് ഇതിൽ രണ്ടു കൂട്ടർക്കും ഒരുപോലെ പങ്കുമുണ്ട്. പക്ഷേ ഓപ്പ് ഇന്ത്യ ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അക്രമങ്ങളെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഇസ്ലാമിസ്റ്റ് ആക്രമണങ്ങളായിട്ടാണ് വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിന്ദു എല്ലായ്പ്പോഴും ഇരാ, ഇതിനു പുറമെ ഹിന്ദു വലിയ അപകടത്തിലാണ് എന്ന പ്രചാരണം
ബ്രിട്ടീഷ് ഹിന്ദുക്കളുടെ ഒരു സംഘടനയായ ഇൻസൈറ്റ് യു കെ വഴിയും ഓസ്ട്രേലിയയിലെ സാറ എൽഗേറ്റ്സ് പോലെയുള്ള ഗവേഷകർ വഴിയൊക്കെ ഭയങ്കര വ്യാപകമായി യാതൊരു തെളിവുമില്ലാതെ ചുട്ട് പടച്ചുണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഓപ്പ് ഇന്ത്യയുടെ ഇസ്ലാമിസ്റ്റ് ആക്രമണങ്ങളെ കുറിച്ചുള്ള മിക്ക വാർത്തകൾക്കും യാതൊരു തെളിവും ഉണ്ടാവില്ല, ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇൻസൈറ്റ് യു കെ ട്വീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെടുത്താണ് വാർത്തയാക്കുന്നത്. ഒരു ചെറിയ വലതുപക്ഷ സംഘടന പ്രചരിപ്പിച്ച വിദ്വേഷകരമായ പ്രസ്താവനകൾ എടുത്ത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അവരുടെ പണി. ഓപ്പ് ഇന്ത്യക്ക് ഫാക്ട് ചെക്കിംഗ് അക്രഡിറ്റേഷൻ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ഓർക്കണേ. ഈ സംഘർഷകാലത്ത് മുസ്ലിമുകൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ മാത്രം എടുത്ത് ഫാക്ട് ചെക്ക് ചെയ്യുന്ന പണിയാണ് ഓപ്പ് ഇന്ത്യ ആ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കൂട്ടം മുസ്ലിങ്ങൾ ചേർന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ഹിന്ദുക്കളെ ഒരു അമ്പലത്തിൽ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു എന്ന സുദർശൻ ന്യൂസിന്റെ ഒരു വാർത്തയുണ്ട്. അത് പൂർണ്ണമായും കള്ളവാർത്തയായിരുന്നു, പോലീസ് പോലും തള്ളിക്കളഞ്ഞ വാർത്തയാണ്. പക്ഷെ ഓപ്പ് ഇന്ത്യ ഇതൊന്നും എടുത്ത് ഒരിക്കൽ പോലും ഫാക്ട് ചെക്ക് ചെയ്തില്ല, അതിന്റെ സത്യം കണ്ടെത്തിയില്ല. 2019 മാർച്ചിൽ അന്താരാഷ്ട്ര ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്ക് ഓപ്പ് ഇന്ത്യക്കുള്ള അക്രഡിറ്റേഷൻ പിൻവലിക്കുകയും ചെയ്തു. കാരണം അവർ സത്യസന്ധമായ ഫാക്ട് ചെക്കിംഗ് നടത്തിയിരുന്നില്ല. പോലീസോ ഏതെങ്കിലും ഭരണകൂട സംവിധാനങ്ങളോ പറയുന്നത് അതേപടി ഫാക്ട് ചെക്ക് എന്ന രീതിയിൽ എഴുതി വെക്കുന്ന പണിയാണ് ഓപ്പ് ഇന്ത്യ ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ അക്രഡിറ്റേഷൻ പോയത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു രണ്ടാഴ്ച മുമ്പ്, ലെസ്റ്ററിലെ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് പോയ സംഘികളെല്ലാം കൂടി കൂട്ടം കൂടി ലെസ്റ്ററിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമം ആ തെരുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യയിലെ സംഘികൾ അവിടെ വർഗീയ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ നമ്മൾ വാർത്തയച്ചിരുന്നു. അത് കണ്ട് മനം മടുത്ത് സഹി കെട്ട് ബ്രിട്ടീഷുകാർ, എന്താണ് ഹിന്ദുത്വ ഐഡിയോളജിയുടെ കുഴപ്പം, അവർ എത്രത്തോളം അപകടകാരികളാണ്, അവർ പിന്തുടരുന്ന RSS എത്രമാത്രം വിഷലിപ്തമായ ആശയങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്, അവരുടെ നേതാവ് നരേന്ദ്രമോദി എന്ന RSS-കാരൻ, പിന്നീട് BJP-യിലെത്തിയ ആൾ എന്താണ് എന്നൊക്കെ നാട്ടുകാരെ അറിയിക്കുകയാണ് ശരിക്കും ഈ ഡോക്യുമെന്ററി വഴി. ലെസ്റ്ററിൽ കിടന്ന് വർഗീയ ലഹള ഉണ്ടാക്കുന്നവരുടെ നേതാവ് നരേന്ദ്രമോദി ഇത്രയ്ക്കും വൃത്തികെട്ടവനാണ്, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ അണികൾ നന്നാവുക എന്ന് തന്നെയാണ് BBC ഡോക്യുമെന്ററിയിലൂടെ ചോദിക്കുന്നത്. സംഘപരിവാറിന്റെ ന്യൂസ് ഔട്ട്ലെറ്റുകൾ, പ്രത്യേകിച്ചും ഓപ്പ് ഇന്ത്യ, എങ്ങനെയാണ് വിദേശത്തെ ഇന്ത്യൻ കുടിയേറ്റ ജീവിതങ്ങളിൽ വർഗീയ വിഷം തളിക്കുന്ന ഒരു നാട്ടിൽ മറ്റൊരു നാട്ടിൽ ഇന്ത്യയിൽ നിന്നും വർഗീയ വിഷം കയറ്റി അയച്ച് UK-യിലെ ലെസ്റ്ററിലൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കുന്ന എന്നൊരു വിശദമായ റിപ്പോർട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മാസം കാരവൻ മാഗസിൻ പുറത്തുവിട്ടിരുന്നു. അതേക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കിംഗ് ആണ്. ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിൽ 43.4% ആണ് ഇന്ത്യൻ വംശജർ കുടിയേറി താമസിക്കുന്നത്. ലെസ്റ്ററിലെ ബെൽഗ്രേവ് എന്ന സ്ഥലത്ത് ഗോൾഡൻ മൈൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്ത ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായി തന്നെ കണക്കാക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യക്ക് പുറത്ത് ദീപാവലി ആഘോഷങ്ങൾ അടക്കം എല്ലാ ഹിന്ദു ആഘോഷങ്ങൾ, ദേശീയ ആഘോഷങ്ങൾ, ദേശീയതയും ഒക്കെ മുറ്റി നിൽക്കുന്ന ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഗോൾഡൻ മൈല് വർഗീയ സംഘർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി കടുത്ത പ്രശ്നത്തിലും അശാന്തിയിലുമാണ്. ഒരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിയുടെ റിസൾട്ട് പോലും ഒരു നിമിഷ നേരം കൊണ്ട് ആ പ്രദേശത്തെ സംഘർഷ ഭൂമിയാക്കി മാറ്റുമെന്ന് വെച്ചാൽ എത്ര ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. സമാധാനം എന്നത് ഈ പ്രദേശത്തുകാർ കുറെ നാളുകളായിട്ട് കാണുന്നേയില്ല. ഹിന്ദു മുസ്ലിം സംഘർഷം തന്നെയാണ് ആ തെരുവുകളിൽ നടക്കുന്നത്. ഇരു കൂട്ടരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പരസ്പരം ആക്രമിക്കുന്നുണ്ട്. ഇത് ഇപ്പൊ തുടങ്ങിയതെന്നല്ല, കുറെ കാലങ്ങളായി. ഇത് 2017 പാകിസ്ഥാൻ ഇന്ത്യയെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തോൽപ്പിച്ചപ്പോൾ ഇരു ടീമുകളുടെയും ആരാധകർ പരസ്പരം ഏറ്റുമുട്ടുകയും പിന്നെ പോലീസിന് നേരെ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുപ്പികൾ വലിച്ചെറിയും കലാപം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത വാർത്തകൾ വരെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ 2 ശേഷം ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയപ്പോൾ അവിടെ സംഘർഷം ഉണ്ടായില്ല, പകരം ലെസ്റ്റർ ശാന്തമായിരുന്നു. ആളുകൾ ബഹളം കൂടിയാടി കാർഹോണുകളും ലൈറ്റും ഒക്കെ ആയിട്ട് ഇന്ത്യയുടെ വിജയം ആഘോഷിച്ചു. ഹിന്ദു മുസ്ലിം സംഘർഷം എന്നാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് പറയുന്ന ഓമനപ്പേരെങ്കിലും ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ മാത്രമാണ് ക്രിക്കറ്റിന്റെ പേരിൽ അവിടെ അടി നടക്കുന്നത്, ഇന്ത്യ ജയിക്കുമ്പോൾ അവിടെ കലാപം നടക്കുന്നില്ല. ഇതിൽ നിന്നും നമുക്ക് കാര്യം മനസ്സിലാക്കാം, ദേശസ്നേഹികളാണ് ഈ കലാപം ഉണ്ടാക്കുന്നത്. അശാന്തിയുടെ വെള്ളരിപ്രാവുകള് തെരുവുകളിൽ മേയാൻ വിടുന്നത് ഇവർ തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ലെസ്റ്ററിലെ ദക്ഷിണേന്ത്യൻ സമൂഹങ്ങൾക്കിടയിലും മനുഷ്യർക്കിടയിലും രൂപപ്പെട്ടു വരുന്ന സംഘർഷങ്ങൾ എന്ന് പറയുന്നത് ഭരണകൂടത്തിന് കടുത്ത തലവേദനയാണ്. എത്ര ശ്രമിച്ചിട്ടും അവർക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ല, അടിച്ചമർത്താൻ പറ്റുന്നില്ല. സ്വദേശവാസികൾക്കും UK പൗരന്മാർക്കും മറ്റ് സമാധാന കാംക്ഷികളായ മനുഷ്യർക്കൊന്നും ആ തെരുവിൽ സമാധാനമായി താമസിക്കാനുള്ള യാതൊരു സൗകര്യവുമില്ല. ലെസ്റ്ററിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു വലിയ സ്നേഹത്തിലൊന്നുമല്ല ഒരു കാലത്തും അവിടെ ജീവിച്ചിരുന്നത്. എന്നാൽ അവിടെ അടിപിടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്തായി ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡാമൻ ആൻഡ് ഡ്യൂ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ട് കുടിയേറിയ ഹിന്ദുക്കളുടെ വരവാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് കാരവൻ റിപ്പോർട്ട് ചെയ്യുന്നത്.
അത് ഹിന്ദു മുസ്ലിം ബന്ധങ്ങളെ വളരെ കാര്യമായി മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. അവർ പ്രദേശത്തെ മുസ്ലിങ്ങളുമായിട്ടൊക്കെ നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്നതായിട്ടാണ് കാർവൻ റിപ്പോർട്ട് ചെയ്യുന്നത്. 2022 May 22 കൗരുമാരക്കാരനായ ഒരു മുസ്ലിം പയ്യനെ ഒരു കൂട്ടം ഹിന്ദുക്കൾ ആക്രമിച്ചു എന്ന് ആരോപണമുണ്ടായി. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, പോലീസ് ഞങ്ങളോടൊപ്പമല്ല നിൽക്കുന്നത്, ഹിന്ദുക്കളോടൊപ്പമാണ് എന്നാണ് ഈ മുസ്ലിം വിഭാഗം അവരുടെ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്. മുസ്ലിം സമുദായം ഒരുപാട് പരാതികൾ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്നു, ഹിന്ദുക്കൾ ഒരുപാട് പരാതി മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നു. ഇതിനെക്കുറിച്ച് സണ്ണി ഹുണ്ടാൽ എന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്നത്, പലപ്പോഴും അടിസ്ഥാനമില്ലാത്ത ഊഹാപോഹങ്ങളിൽ വിശ്വസിച്ച് തങ്ങൾ അന്യായം നേരിടുന്നു എന്ന് അവിടത്തിലെ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഭയങ്കര വ്യാപകമായ പരാതിയുണ്ടെന്ന്, ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെ മുസ്ലിങ്ങൾ തല്ലിച്ചതിക്കുന്നു, ഞങ്ങളുടെ പെൺകുട്ടികളെ അവൾ നോട്ടമിടുന്നു എന്ന് തുടങ്ങുന്ന പരാതികൾ മുതൽ ഇന്ത്യ പാക് ക്രിക്കറ്റ് കളിക്കിടയിലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പാകിസ്ഥാൻ മൂർദാബാദ് വീഡിയോകൾ വരെ ഉണ്ടാക്കുന്ന പ്രാദേശിക സംഘർഷങ്ങളിലേക്ക് വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ തെരുവുകളിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നവും യു കെയിലെ ഈ തെരുവിലെ മനുഷ്യരും ഉന്നയിക്കുന്നു. ലവ് ജിഹാദ്, ദേശസ്നേഹം, ഹിന്ദുക്കൾ ഇരകളാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോട എന്ന അട്ടഹാസം, എല്ലാം സെയിം സെയിം സെയിം. ലെസ്റ്റർ പോലീസ് പലതവണ പ്രാദേശിക സാമുദായിക സംഘടനകളുമൊക്കെ നേതാക്കളുമൊക്കെയായി മനുഷ്യരുമായി ചർച്ച നടത്തി അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് അവർക്കറിയാവുന്ന എല്ലാ ഭാഷയിലും അഭ്യർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. ഉപദേശിച്ചു, ഒന്നും നടന്നില്ല. പേടിപ്പിച്ചു, ഒന്നും നടന്നില്ല. ഒടുവിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആയുധം കൈവശം വെച്ചതിനും വധഭീഷണി ിയതിനുമൊക്കെ ലെസ്റ്റർ പോലീസ് 27 പേരെ ആദ്യം അറസ്റ്റ് ചെയ്തു. പക്ഷെ അപ്പോൾ പ്രാദേശിക സാമുദായിക ഘടകങ്ങളുമായി ബന്ധമില്ലാത്ത ദാമൻ ആൻഡ് ദിയു പ്രദേശ സമൂഹങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ സെപ്റ്റംബർ 17 ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഒരു ഹിന്ദുവിനെ കുത്തിയതിനെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഗോൾഡൻ മൈലിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം മുസ്ലിം പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു. മുസ്ലിങ്ങൾ ഇതിനെതിരെ തിരിച്ച് പ്രതിഷേധിച്ചു, പ്രതിരോധിച്ചു. ആ കലാപം നീണ്ടു നീണ്ടു പോയിട്ട് രാജ്ഞി മരിക്കുന്നത് വരെ നീണ്ടുപോയി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ മരണത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ വരുന്നതുവരെ ഈ പ്രതിഷേധം തെരുവിൽ കത്തിയിരിഞ്ഞുകൊണ്ടിരുന്നു. 2022 September 23 ഈ അരക്ഷിതാവസ്ഥ ആരംഭിച്ചതിന് ശേഷമുള്ള 158 സംഭവങ്ങൾ അന്വേഷിക്കുകയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യം. 158. നവംബർ 30 ആകുമ്പോഴേക്കും പോലീസ് 73 അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ സംഭവങ്ങളെക്കുറിച്ച് ലെസ്റ്റർ മേയർ ഇതിനെക്കുറിച്ചാണ് BBC അഭിമുഖം നൽകിയതും ഓപ്പ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സംഖ്യകളുടെ സംശയമൊക്കെ മാറിക്കാണുമെന്ന് കരുതുന്നു. ഇനിയും കൊളോണിയലിസം, അസൂയ എന്നൊക്കെയുള്ള കൊടി പിടിച്ചുകൊണ്ട് വരരുത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നിങ്ങൾ സംഖ്യകൾ UK പോയി കൊടുത്തു, അവർ നിങ്ങളുടെ നേതാവിനെ വിളിച്ചു വരുത്തി ഒരു താമ്രപത്രം നേരിട്ട് അങ്ങോട്ട് കയ്യിൽ കൊടുത്തു. ആ താമ്രപത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതിയിരിക്കുന്നത് നരേന്ദ്രമോദി ഗുജറാത്ത് വംശഹത്യയുടെ സൂത്രധാരൻ എന്നാണ്.